സല്ലാപത്തിൽ അന്ന് മഞ്ജുവായാലും ദിലീപായാലും കലാമണി എല്ലാവർക്കും നല്ലൊരു പേരും പെരുമയും ഞാനടക്കം കിട്ടിയിട്ടുള്ളത്. അന്ന് ഏറ്റവും പോപ്പുലറായ ടീനേജ് നായിക എന്ന് പറയുന്നത് ആനിയാണ്. ആനിയുടെ അങ്കിളിനെ ലോഹിതാസ് സംസാരിക്കുകയും അവർ ഭയങ്കര അത്രല്ലേ, കാരണം അനി നിറയെ പടങ്ങളുണ്ടെങ്കിലും ലോഹിയുടെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല. ഷൂട്ട് ചെയ്യാനൊരു ഞങ്ങൾ ആദ്യം ചെറുവരുത്തിയിൽ എ ക്യാബിൻ മുതൽ ബി ക്യാബിൻ വരെയുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ സദൻ റെയിൽവേയുടെ പെർമിഷനൊക്കെ വേണം ഷൂട്ട് ചെയ്യണമെങ്കിൽ. എൻ്റെ നിബന്ധനകളൊക്കെ വായിച്ചാൽ പേടിച്ചു, കാരണം അന്ന് അതിൻ്റെ ഇടയിൽ അവിടെ എന്തെങ്കിലും സബോട്ടേജ് വന്നാലും നമ്മളാണ് ഉത്തരവാദി, ട്രെയിൻ മറിയുകയോ എന്തൊക്കെ ഒന്നും നമ്മളാണ് അത്രയും കാലത്തിനുള്ളിൽ. പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ കടന്ന് ട്രെയിൻ പോവും, ഒറിജിനൽ ട്രെയിനാണ് വരുന്നത്. ട്രെയിൻ പോയി കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് ഈ മഞ്ജുവിൻ്റെ ചെകിടത്ത് അടിക്കുക, അതോടൊരു ഷോർട്ട് കട്ടാവും. പക്ഷേ ഷോർട്ട് കട്ട് ചെയ്തിട്ട് മഞ്ജു റെയിൽപ്പാളത്തിൽ ഒന്ന് പൊട്ടിക്കരയായിരുന്നു. അത് ഞങ്ങൾ ലോഹി ഉണ്ടായിരുന്നു, കിരീടം ഉണ്ണിയേട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഓടിച്ചെന്നു സമ്മാനിച്ചപ്പോൾ കരച്ച് നിർത്താൻ പറ്റുന്നില്ല. അതിലും വലിയ അവസ്ഥയായിരുന്നു മനോജിൻ്റെ. മനോജിൻ്റെ കാലൊക്കെ കിടന്ന് ഇങ്ങനെ വിറക്കിയായിരുന്നു, ഞങ്ങൾ സംസാരിക്കുമ്പോൾ മുട്ടും കാലം കിടന്ന് വിറക്കുക, കാരണം അയാൾക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. അയാൾ പറഞ്ഞത് മഞ്ജു ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് തന്നെ ഭയങ്കര ഫോഴ്സ് കൊടുത്തിരുന്നു, നമ്മൾ അഭിനയത്തിൻ്റെ അപ്പുറമുള്ളൊരു ഫോഴ്സ് ഉണ്ടായിരുന്നതിന് ഒരു റിക്വസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ, എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു. ലോഹി മറ്റത് പറഞ്ഞില്ല, ചേട്ടൻ്റെ ഈ തുപ്പലും ഞെട്ടലും ഈ സിനിമയിൽ പാടില്ല എന്ന് ഇവൻ ഒരു നിർബന്ധമുണ്ട്. ഞാനാകെ, കാരണം മാടച്ചേട്ടൻ പോലും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ആദ്യം ചെയ്യാൻ വന്ന സിനിമയുടെ ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര മര്യാദ കെട്ട ഒരു പരിപാടിയാണ്. അത് തന്നെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, ഈ മാളച്ചേട്ടനായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ദ ക്രെഡിറ്റ് ഗോസ് ടു യു എന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ, 3 ദിവസം സോങ്ങാണ് എടുക്കുന്നത്, സംയുക്ത ഒരുമിച്ച് സോങ്ങ് എടുക്കുന്നത്, ദിലീപൊക്കെ അപ്ലിക്കത്തുള്ളൂ. ഞാൻ വരാം സാർ, ഞാൻ പറഞ്ഞു നിനക്ക് തമിഴോ തെലുങ്കോ അതൊന്നും പ്രശ്നമില്ല സാർ, എപ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ ദിവസം വരാം, അന്നേ ദിവസം കാലത്ത് 7 മണിക്ക് അയാൾ ലൊക്കേഷനിലെത്തി. ഇവിടെ മണി മരിച്ചതിന് ശേഷം മണിയുടെ ഒരു അനുശോചനയോഗം കൂടെ ഉണ്ടായി, അതിൽ മമ്മൂക്ക വന്നിരുന്നു, ലാലേട്ടൻ വന്നിരുന്നു, വിക്രം വന്നിരുന്നു. അപ്പം നമുക്ക് പറഞ്ഞിട്ട കാര്യമുണ്ട്, മണി സെറ്റിലിൻ്റെ ഒരു ധൈര്യമാണെന്ന്. സെൻസേഷൻസ് ടി വി സ്റ്റാർ ടോക്കിൽ ഡയറക്ടർ സുന്ദർദാസ്, വെൽക്കം. നമസ്കാരം. സല്ലാപം ഇറങ്ങിയിട്ട് 26 വർഷം തികഞ്ഞു ഈ വർഷം. അപ്പോൾ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു, അതിൽ മഞ്ജു വാര്യരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത സാറാണ് ആദ്യത്തെ പടമാണ്. അതോടൊപ്പം തന്നെ ദിലീപ്, കലാഭവൻ മണി ഇവർക്കൊക്കെ ശ്രദ്ധേയമായ റോളുകൾ കിട്ടിയൊരു സിനിമ കൂടിയാണെന്ന് പറയാം. ലോഹിതാദാസ് തിരക്കഥ എഴുതി, സിബി മലയിലിൻ്റെ അസിസ്റ്റൻ്റായിട്ടാണ് ഒരുപാട് നാൾ വർക്ക് ചെയ്തിട്ടുള്ളത്, ഒരുപാട് കണക്ഷൻസ് ഉള്ള ഒരാളായിരുന്നു. സാറിന് പുതുമുഖങ്ങളല്ലാതെ ആരെ വേണമെങ്കിലും ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ ആ ഒരു ധൈര്യം എന്തായിരുന്നു ശരിക്ക് പുതുമുഖങ്ങളെ വെക്കാമെന്നുള്ള? അത് അങ്ങനെ ഒരു ധൈര്യം പെട്ടെന്ന് ഉണ്ടായതല്ല, കാരണം ഞാൻ സിബി സാറിൻ്റെ കൂടെ 90-ൽ മാലയം എന്നുള്ള സിനിമയിൽ ഏറ്റവും ലാസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് വരുന്നു, ആളമാറ്റലൊക്കെയാണ് അന്നത്തെ പണിയൊക്കെ. അത് കഴിഞ്ഞ് 16 പടം സിബി സാറിൻ്റെ കൂടെ ചെയ്തു, അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ടും ചെയ്തു, മമ്മൂക്കായിട്ടും ലാലേട്ടനായിട്ടും ഒരുപാട് സിനിമകൾ. അപ്പം എനിക്ക് ലോഹി എന്ന് പറയുന്നത് എനിക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പറഞ്ഞു. ലോഹിയുമായിട്ട് എനിക്ക് 75 മുതലുള്ള ബന്ധമുണ്ട്, 76 മുതൽ. ലോഹി സിനിമ തന്നെ ചെയ്യുന്നത് 85-ലാണ്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദമുണ്ട്. അപ്പോൾ സിനിമയിൽ ലോഹി വളരെ അനിഷേധ്യമായൊരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചത് നമുക്ക് സിനിമ ചെയ്യേണ്ടത്, അപ്പോൾ ഞാൻ ആയിട്ടില്ല എന്ന് പറഞ്ഞ്. കാരണം ചെയ്യാനൊരു കാരണം ഒരുപാട് അറിഞ്ഞു കഴിഞ്ഞാൽ പേടി തോന്നും, അപ്പോൾ അതുകൊണ്ട് ലോഹി പറഞ്ഞു അങ്ങനെ അറിയണമെന്നില്ല, നീ ധൈര്യമായിട്ട് സിനിമ ചെയ്യുന്നു. എനിക്കൊന്ന് കമലതളം കഴിഞ്ഞ സമയത്താണ് പറഞ്ഞു, ഞാൻ കുറച്ചുകൂടി കേട്ടേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ലോഹിയുടെ തന്നെ ഒരുപാട് സിനിമകൾ, വളയം, ഇതൊക്കെ സിബി സാർ ചെങ്കോല് ഒക്കെ ചെയ്ത സമയത്ത് അത് കഴിഞ്ഞ് അപ്പോഴേക്കും തന്നെ സംസാരം നടക്കുന്നുണ്ടെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു നിൽക്കുകയായിരുന്നു. അപ്പം എനിക്കൊന്ന് സിന്ദൂരേഖ എന്നിട്ട് രഘുനാഥ് പല്ലേരി സാർ ചെയ്ത തിരക്കഥ ചെയ്ത സിനിമ സിബി സാർ, ഞാനതിൽ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയതിന് ശേഷമാണ് എന്നെ ലോഹി വിളിക്കുന്നത്, ലാൻഡ് ഫോണിൽ ഒന്ന്, മൊബൈലൊന്നുമില്ല, നമുക്കൊന്ന് കാണണം. അങ്ങനെ ലോഹി ഇവിടെ എവിടെ ഈ വഴി ചാലക്കുടി വഴി യാത്ര ചെയ്യുമ്പോൾ ഇവിടെ വരികയും നമ്മൾ ഭക്ഷണം കഴിച്ച് പോവുകയും ചെയ്യുന്നൊരു ശീലമുണ്ട് പണ്ട് മുതൽ. അപ്പോൾ ഒന്ന് സംസാരിച്ചപ്പോഴാണ് ലോഹി പറഞ്ഞത് നമുക്കൊരു സിനിമ ചെയ്യാം. അപ്പോൾ എന്നോട് ആദ്യം ചോദിച്ചത് നമ്മളൊരു
ഡിസംബറിൽ 31 സെൻസർ ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഓഗസ്റ്റിലൊക്കെ ഷൂട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. അപ്പം ലോഹി എന്നൊരു സിനിമ ചെയ്യാനായിട്ട് ഇങ്ങനെ ആലോചിക്കുന്ന കാലമാണ്. ഭൂതക്കണ്ണാടി എൻ്റെ വിഷയം, അന്ന് ഭൂതക്കണ്ണാടി പേരിട്ടില്ല, വിദ്യാധരൻ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് ചെയ്യാനായിട്ട്. എന്നെ ഒരുപാട് അപ്പം ലോഹ്യ പടം ചെയ്യുമ്പോൾ ഞാൻ അസോസിയേറ്റ് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നമുക്കൊരു ഓഗസ്റ്റ്, ജൂലൈ ഓഗസ്റ്റിൽ തുടങ്ങിയാൽ നമുക്ക് 2 മാസം ഷൂട്ട്, പിന്നെ ഒരു 2 മാസം പോസ്റ്റ് പ്രൊഡക്ഷൻ, നമുക്ക് December 31 സെൻസർ ചെയ്യാൻ പറ്റും. കാരണം അവാർഡിനൊക്കെ അയക്കണമെങ്കിൽ 31 സെൻസർ. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്നാണ് തുടങ്ങുന്നത്? ഞാൻ പുള്ളി പറഞ്ഞത് അല്ല, നമ്മളൊരുമിച്ച് ചെയ്യുന്ന സിനിമയാണ്. ഞാൻ പറഞ്ഞത് ആലോചിക്കാം. അങ്ങനെ വരികയും കാണുകയും പല പ്രാവശ്യം പല തവണയായിട്ട് നമ്മളിങ്ങനെ സിനിമ ചെയ്യാനെ പറ്റി ആലോചിക്കുകയും ചെയ്യുമ്പോൾ ലോഹിയുടെ അടുത്ത് മനസ്സിൽ അന്നൊരു എനിക്ക് തോന്നുന്നൊരു മമ്മക്കു വേണ്ടി ആലോചിക്കാവുന്നൊരു കഥയുണ്ടായിരുന്നു. കഥയായിട്ടില്ല, ഒരു ലോഹി എപ്പോഴും കഥ പൂർണ്ണമായി പറയാറില്ല, ഒരു കഥാപാത്രമാണ് പറയാറ്. അപ്പം ഒരു എന്താണ് റിട്ടയർഡായ ഒരു മജിസ്ട്രേറ്റാണ് ജഡ്ജാണെനിക്ക് ഓർമ്മയില്ല. അദ്ദേഹത്തിൻ്റെ നേരത്തെ മുൻ പൂർവ്വകാലങ്ങളിൽ അദ്ദേഹം വിധി പറഞ്ഞ ഇത് വേട്ടയാടുന്നു എന്ന് പറയുന്നൊരു സാധനമൊക്കെയാണ്. വളരെ ആത്മസംഘർഷമുള്ളൊരു കഥയാവാൻ സാധ്യതകളാണ്, കഥയായിട്ടും ആയിട്ടില്ല. അപ്പോൾ അത് അയച്ചപ്പോൾ ഞാൻ പറഞ്ഞു അത് ആലോചിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ സംഗീതം അതിനു മുമ്പ് നമ്മുടെ കൊടിയേറ്റ് ഗോപിച്ചേട്ടൻ ചെയ്തൊരു സിനിമയുണ്ട്. അപ്പോൾ അത് ഇതുമായിട്ട് അപ്പോൾ അത് ഇതല്ല, അത് വേറെ കഥയാണ് അങ്ങനെ. പക്ഷേ കഥയായിട്ടില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ, ഞാൻ ഒരു ക്യാരക്ടർ നല്ലതാണ്, അതിലെന്തൊരു പേരൊക്കെ എന്നിട്ടിരുന്നു, എൻ്റെ പ്രോജക്റ്റിലേക്കൊന്നും പോയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ എപ്പോഴും ആലോചിച്ചൊരു കഥ, സല്ലാപല്ല വേറൊരു കഥ, കഥ ഒരു ന്യൂസ് പേപ്പർ ഇടുന്നൊരു പയ്യൻ, കൊച്ചു പയ്യാണ്, പുതുമുഖം, വെളുപ്പിന് 5 മണിക്ക് എന്നിട്ട് പത്രക്കെട്ടുമായ ഓരോ വീടുകളും, അപ്പോൾ ആ വീടുകളിലെ ബന്ധങ്ങൾ, അവിടെ ഉണ്ടാകുന്നൊരു മുറ്റക്കടിച്ചു വരുന്ന പെൺകുട്ടിയുമായിട്ടുള്ള ചെറിയൊരു ഇഷ്ടവും ഒക്കെ ആയിട്ടുള്ളൊരു കൊച്ചു കഥയാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിൽ ഞാൻ ലോഹിയോട് പറഞ്ഞു ഇങ്ങനെ ഒരു കഥ. അപ്പോൾ ലോഹി പറഞ്ഞാൽ ഈ കഥ ഉള്ള ഒരു കാര്യം. അപ്പോൾ ലോഹി എന്ന് പറഞ്ഞാൽ ഞാൻ സിനിമയിൽ എത്ര കാലം ഉണ്ടാവുമെന്ന് അറിയില്ല, അപ്പം എപ്പോഴും അങ്ങനെയാണല്ലോ സിനിമ, ഒരു ഒരു അപ്സ് ആൻഡ് ഡൗൺസും. അപ്പം ഞാനൊരു സിനിമ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് നീ, ഞാനൊക്കെ പോകുന്നതിന് ശേഷം വേറെ ആർക്കൊണ്ടെങ്കിലും നീ പറയുന്ന നരേഷൻ പറഞ്ഞാൽ എഴുതാവുന്നുള്ളൂ, വേറെ ആർക്കൊണ്ട് എഴുതിച്ചുള്ളൂ, ഇത് അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ അതൊന്ന് ഇൻസ്പയർ ചെയ്തിട്ടായിരിക്കില്ല, പക്ഷേ പുള്ളി എന്നോട് പറഞ്ഞു വേറൊരു വിഷയം നമുക്ക് പറയാം. ഇന്നിവിടെ ചാലക്കുടിൽ ഇവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഉത്സവമൊക്കെ നടക്കുന്ന സമയത്ത് ഗാനമേള ട്രൂപ്പുകൾ വരെയൊക്കെ പാടുക, ആൾക്കാർ കൂവും ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള ഒരു ഇതാണ്, ചെറിയ അമ്പലമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരുമിച്ച് ഈ ഉത്സവത്തിൽ പറമ്പിലൊക്കെ പോകലൊക്കെ ഉണ്ട്. അതിന് ഒരു ദിവസം ലോഹി എന്നോട് പറഞ്ഞു അന്ന് ലക്കിടിയിലെ വീട് വാങ്ങിച്ചിട്ടില്ല, ഷൊർണൂർ TV ഒരു സുബ 2-3 ദിവസത്തെ ഡ്രസ് എടുത്തോ, നമുക്കിവിടെ താമസിക്കാൻ നമുക്ക് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് ഞങ്ങൾ കഥയൊന്നും പറയലില്ല, ഞങ്ങൾ നടക്കുന്നു, ദോശ കഴിക്കുന്നു, ചെറിയ കടയിൽ നിന്ന് ചായ കുടിക്കുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എൻ്റെ ജൂനിയർ രജിസ്ട്രാസ് എന്നൊരു ഗായകൻ, അയാൾ ഒരു ഗ്രാമത്തിൽ ഉത്സവത്തിന് പാടാൻ വരും. അപ്പം എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തു, നമുക്ക് പരിചയമുള്ളൊരു ഭൂമികയാണ്. അയാൾ സത്യത്തിൽ വലിയ ഗാനമോഷം പാസ്സായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അയാളൊരു ആശ്ചര്യം എന്നുള്ളതല്ല, അയാളങ്ങനെ ആശ്ചര്യം ചോദിച്ച് സാധാരണ കുടുംബത്തിലെ പയ്യനാണ്, അങ്ങനെ ഒരു കഥാപാത്രം. ഞാൻ അത് കൊള്ളാം. അയാളെ ഇഷ്ടപ്പെടുന്ന ഏത് പെൺകുട്ടിയും എപ്പോഴും ഒരു കലാകാരൻ, ഒരു ഗായകനെ പ്രത്യേകിച്ചും ഗ്രാമങ്ങളിലൊരു പെൺകുട്ടി ആരാധന തോന്നാം, അത് പിന്നെ ഇഷ്ടത്തിലേക്ക് പോവാം, അങ്ങനൊരു പെൺകുട്ടി. ഇങ്ങനെയൊക്കെ പറഞ്ഞ് തുടങ്ങിയൊരു കഥ. അപ്പം ഞാൻ ആ കഥ ആലോചിക്കാൻ തോന്നി, അങ്ങനെ തന്നെ ആ കഥയുടെ ഒരു പൂർണ്ണ രൂപം, അല്ലെങ്കിൽ ദിവാകരൻ എന്നുള്ള കഥാപാത്രം ഉണ്ടാവുന്നതും, ചന്ദ്രേട്ടൻ ഉണ്ടാവുന്നു, പത്മിനി ഉണ്ടാവുന്നു ഒക്കെ പിന്നീട് പലപ്പോഴേ പല ദിവസങ്ങളിലുള്ള സംസാരം, നമുക്കിത് ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സല്ലാപം പോലുള്ളൊരു കഥയിലേക്ക് എത്തിച്ചേരുന്നത്. അതിൽ മഞ്ജു വാര്യർ ആദ്യമായിട്ട് വരാമെന്ന് പറഞ്ഞു, നായികയ്ക്ക് വേണ്ടിയുള്ള ഒരു തെരച്ചിലിനെ പറ്റിയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായി മഞ്ജു വാര്യരെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം 3rd M of Malayalam സിനിമ എന്നൊക്കെയാണല്ലോ മഞ്ജു ശേഷി എല്ലാവരും പറയുന്നത്. അപ്പോൾ ഈ ഒരു തിരിച്ചു വരവിന് ശേഷം ഒരുപാട് സിനിമകൾ ചെയ്തു. അപ്പോൾ ആ ഒരു യാത്ര, അതുപോലെ തന്നെ ആ ആദ്യത്തെ അനുഭവവും ഇപ്പോൾ ഉള്ള മഞ്ജു വാര്യരെയും ശരിക്കും എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? മഞ്ജുവിൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ, മഞ്ജു അതിനു മുമ്പ് ഒരു മോഹൻ സാറിൻ്റെ പടത്തിൽ സാക്ഷ്യം എന്നുള്ള പടത്തിൽ നമ്മുടെ മുരളിച്ചേട്ടൻ്റെ മകളായിട്ട് ഒരു 2 സീൻ, 2-3 സീൻ ഒരു കോൺവെൻറ്റ് പഠിക്കുന്ന പെൺകുട്ടിയായിട്ട് ചെയ്തിട്ടുണ്ട്. നായികയായിട്ട് ചെയ്തിട്ടില്ല, ചെറിയ വേഷമായിട്ട്. മഞ്ജുവിനെ കണ്ടെത്തിയതൊക്കെ നേരത്തെ അറിയുന്ന കഥകളാണ്, നമ്മൾ
ഒരു മുഖചിത്രം കാണുന്നതും അങ്ങനെയൊക്കെ പോയത്. കഥ ഒരുപാട് പ്രശ്നം പറഞ്ഞിട്ടില്ല. മഞ്ജുനെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ തീരുമാനിക്കുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, നമ്മളൊന്ന് ആലോചിച്ച് ഈ കഥ സലാം എന്നുള്ള ഈ രാധ എന്നുള്ള പെൺകുട്ടീനെ ആലോചിച്ചപ്പം അതൊരു തനി ഗ്രാമീണ പെൺകുട്ടിയായിരിക്കണം എന്നും, പെട്ടെന്നൊക്കെ പെട്ടെന്ന് ഒരു നിഷ്കളങ്കത്തുണ്ട്, പെട്ടെന്നൊരു ചതിക്കുഴിയിൽ വീണ് പോയേക്കാം എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലെ പെൺകുട്ടിയാണ്. സാധാരണ ഗ്രാമത്തിൽ ഒരു വീട്ടിലെ ബാല്യക്കാരിയാണ്, എന്താണ് ജോലിക്കാരിയാണ്, പക്ഷേ അവിടെ വല്ലവർ സ്വാതന്ത്ര്യം എടുക്കുന്നൊരു പെണ്ണും അങ്ങനെയുള്ളൊരു പെൺകുട്ടിയാണ്. അപ്പം അവൾ പെട്ടെന്ന് പറ്റിക്കപ്പെടാം. ഇനി കഥാപാത്രമായി ആലോചിച്ച് വന്ന സമയത്ത് അന്ന് ഏറ്റവും പോപ്പുലറായ ടീനേജ് നായിക എന്ന് പറയുന്നത് ആനിയാണ്. ആനിയുടെ അങ്കിളിന് ലോഹിദാസ് സംസാരിക്കുകയും അവർ ഭയങ്കര ഇത്രല്ലേ, കാരണം ആനി നിറയെ പടങ്ങളുണ്ടെങ്കിലും ലോഹിയുടെ ഒരു കഥാപാത്രം ചെയ്തിട്ടില്ല, ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തതാണ്. പിന്നീട് കഥയുടെ വളർച്ചയിൽ ഇങ്ങനെ വന്ന് 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 ഈ രാധ എന്നുള്ള വേറൊരു എന്താ പറയുക, അങ്ങനെ ഒരു അതുവരെ അന്ന് വരെ ആനി ചെയ്ത ഒരു മിടുക്കി പെൺകുട്ടിയുടെ വേഷമാണ്. അപ്പം ആനിയെ ആർക്കും പറ്റിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു, ആനി എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണെങ്കിലും സിനിമയിൽ ചെയ്ത കഥാപാത്രങ്ങൾ അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാൻ പറ്റുന്നൊരു പെണ്ണല്ല, അവളൊത്തിരി ആലോചിക്കും. അതുകൊണ്ട് ഈ കഥാപാത്രത്തിനൊരു മങ്ങലേൽക്കാം. ചിലപ്പോൾ രാധ അങ്ങനെ ഒരു മിടുക്കി പെൺകുട്ടിയല്ല, ചാടിക്കളി നടക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മിടുക്കിയല്ല അവൾ. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ പഴയ ഫോട്ടോ അതിനെ പറ്റി ആലോചിക്കുക. അങ്ങനെ വന്ന് പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ മഞ്ജുവിലെത്തുകയും, മഞ്ജുവിനെ വെച്ച് നമ്മൾ എനിക്ക് എന്നെ വിസ്മയിപ്പിച്ച ഒരുപാട് മുഹൂർത്തങ്ങൾ, കാരണം മഞ്ജുവിനെ ആദ്യം കണ്ണൂർ വീട്ടിൽ പോയി കാണുന്നത് ഈ കുട്ടീനെ, ഞാൻ മഞ്ജുവിനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന അവിടെ വെച്ചാണ്. ഞാൻ കോഴിക്കോടിൽ എൻ്റെ സുഹൃത്ത് തോമസ് സബാസ്റ്റ്യൻ, അദ്ദേഹം മമ്മൂക്കാനെ വെച്ചൊക്കെ സിനിമ ചെയ്ത ആളാണ്, ഡയറക്ടറാണ്, അന്ന് സിബിസാറിൻ്റെ അസിസ്റ്റൻ്റാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന് ഒരു വാനിലാണ് ഈ കണ്ണൂർ പോകുന്നു, ഒരു വീഡിയോ ക്യാമറയായിട്ട് പോകുന്നു. അവിടെ അവർ ചെല്ലും, ഞങ്ങൾ കാലത്ത് ചെല്ലുമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ വൈകുന്നേരം 4 മണി. അപ്പോൾ അവർ, ഞാൻ പിന്നീട് മഞ്ജുവിനോടും ഒക്കെ തമാശയായിട്ട് പറഞ്ഞിട്ടുള്ള പെണ്ണ് കാണാൻ വരുന്ന പോലെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ലഡുമൊക്കെ നിരത്തി വെച്ച്, അപ്പോൾ അവിടെ ഇങ്ങനെ ഫുൾ പാവടിയും ബ്ലൗസായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സങ്കോചമൊന്നും ഉണ്ടായിരുന്നില്ല, അതൊന്ന് സംസാരിച്ച് ചായ പിടിച്ച്. അപ്പോൾ ഒരു വീഡിയോ ക്യാമറ വേണം, ഞാൻ കുറച്ച് ഷൂട്ട് ചെയ്യണം. അപ്പോൾ സുധീഷ് ശങ്കർ എന്ന് പറഞ്ഞിട്ടൊരു റൈറ്ററെ ഞാൻ കൊണ്ടുവരുന്നു, റൈറ്റർ എന്ന് സീരിയലിന് വേണ്ടിയൊക്കെ എഴുതി. പിന്നീട് അയാൾ സിനിമ സംവിധാനം ചെയ്തു. അയാൾ എന്തെങ്കിലും ഒരു സന്ദർഭം പറഞ്ഞ് എഴുതി നമുക്ക് ഷൂട്ട് ചെയ്യാൻ നേരം. പക്ഷെ അവന് പെട്ടെന്നൊരു സന്ദർഭം കിട്ടുന്നില്ല, എന്ത് പ്രണയമാണ്, വേറെ ഓപ്പോസിറ്റ് ഒരാൾ വേണ്ടേ, അപ്പോൾ ഞാനും വേണ്ട എന്നുകൊണ്ട് ഞങ്ങൾ അലമാരി നിറയെ ഒരുപാട് പുരസ്കാരങ്ങളും പാരിതോഷങ്ങളും നിറഞ്ഞിരിക്കുകയാണ് കലാതിലകം. അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ ഞാൻ ഓരോ സ്ഥലത്ത്, ഞാൻ ഇത് ഇവിടുന്ന് കിട്ടി, അപ്പോൾ ഇങ്ങനെ സ്ഥലത്ത് നിന്ന് കിട്ടി, അവിടെ ഡാൻസ് ചെയ്ത് കിട്ടി, അങ്ങനെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ കൈയും കാലൊക്കെ എടുത്ത് വർത്താനം പറയും. അത് കഴിഞ്ഞ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ വന്ന് നമുക്കൊരു സാധനം ഷൂട്ട് ചെയ്യാം. അന്ന് മധുവാര്യർ ജ്യേഷ്ഠനാണ്, മധുവാര്യർ. അപ്പോൾ അയാൾ അല്ല എന്നവിടെ, അപ്പോൾ ജ്യേഷ്ഠനർ തല്ലുകൂടാറുണ്ട് കരയാറുണ്ട്. അപ്പോൾ തല്ലുകൂടിയിട്ട് ഇണങ്ങി കരഞ്ഞിട്ട് ഓടി വന്ന്, അപ്പോൾ ഒരു സോഫ ഉണ്ട് അവിടെ, അവിടെ വന്ന് കരയണം ഇരുന്നിട്ട് കരയാം. ക്യാമറ അവിടെ വെച്ച് അടുക്കളയൊന്നുമുണ്ട് അപ്പുറത്തുനിന്ന്. സ്റ്റാർട്ടിങ് കട്ടൊന്നും പറഞ്ഞില്ല, മഞ്ജുവ എന്ന് പറഞ്ഞു. മഞ്ജു ഓടി വന്നു, അവിടെ വന്നിട്ട് സങ്കടം വന്നു, വിങ്ങി കരഞ്ഞു, പൊട്ടിക്കരഞ്ഞു. അത് ശരിക്കും വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്താണ്, അത് വിസ്മയിപ്പിച്ച ഒരു സാധനം. പിന്നീടൊരു അവസരത്തിൽ ഞങ്ങൾ ഇവിടെ ഈ സലാം ഷൂട്ടിങ്ങിന് മുമ്പ് തന്നെ സലാമത്തിൻ്റെ നമ്മൾ ഷൊർണൂരുള്ള ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ ബാക്കിൽ ഇവിടെ അളവിന് ഒരു പട്ടുപാവടി, നമ്മൾ സിനിമയിൽ പിന്നീട് ഉപയോഗിച്ച വേറെ പാറ്റേണ്ട് പട്ടുപാവടിയും ബ്ലൗസ് ഇട്ട് ഓടി വരുന്നതും പറഞ്ഞു കൊടുത്തത്. അന്ന് പറഞ്ഞു കൊടുത്തത് നമ്മൾ ഇഷ്ടപ്പെട്ട്, നമ്മളൊരു പരിചയപ്പെട്ട ഒരാൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുണ്ട്, അയാൾ ട്രെയിനിൽ പോയി, നമ്മൾ യാത്ര പറയാൻ പറ്റിയില്ല. അപ്പോൾ അയാൾ ആ ട്രെയിനിലുണ്ട്, നമ്മളയാളെ കാണില്ല, പക്ഷേ അതിലുണ്ടെന്ന് നമുക്കറിയാലോ. അപ്പോൾ അയാളെ നമ്മൾ യാത്ര അയക്കുന്നതും അയാളാകുന്നതെന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് ആ മനസ്സിങ്ങനെ ഒരു വിരഹത്തിലേക്ക് പോകുന്നു. അത് ഗംഭീരമായിട്ട് ചെയ്തു. അത് പിന്നീട് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ട്രെയിൻ ഓടി വരുമ്പോൾ വരുന്നതും കൈ വേവ് ചെയ്യുന്നതും അകന്നു പോകുന്നതായിട്ടുള്ളത്. അത് രണ്ടും കണ്ടപ്പോൾ വേണ്ടത് കൊള്ളാം, നല്ല ഒരു അഭിനേത്രിയാണെന്ന് മനസ്സിലായി. പിന്നീട് നമ്മൾ സിനിമ അടുത്ത ദിവസം ഷൂട്ട് ചെയ്തപ്പോൾ തന്നെ ഒരു സീനെ ഷൂട്ട് ചെയ്തുള്ളൂ, 3-ാമത്തെ സീനാണെന്ന് എൻ്റെ ഓർമ്മ. അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ മണിയുടെ ക്യാരക്ടർ ചെത്തുകാരൻ രാജപ്പൻ പാട്ടുപാടി വരുന്നതും ഇവള് പത്മിനേച്ചിനോട് ബിന്ദു മണിക്കർ ചെയ്ത വേഷം പരാതി പറയുന്നതായിട്ടുള്ള ഒരു ചെറിയ സീനാണ് ചെയ്തത്. അന്ന് ആ സീൻ ഞാനോട് പാക്കപ്പ് ചെയ്തു, പിന്നെ വഴിക്ക് വഴിക്ക് ഇങ്ങനെ സീനെ ചെയ്തു. പക്ഷേ അതൊക്കെ
എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഈ ഡയലോഗുകളൊക്കെ പറഞ്ഞു പറഞ്ഞ് സീനൊക്കെ വായിച്ചതിന് ശേഷം ഡയലോഗ് പഠിക്കുകയും സ്പോണ്ടേനിയസ് ആയിട്ട് ഡയലോഗ് പറയാം. കാത്തുനിന്ന് പറയുന്നതല്ല, നേരത്തെ അറിയുന്ന അപ്പം മനസ്സെന്ന് വരുന്ന പോലെ പറയാനുള്ളൊരു ഒന്നുമില്ല, പ്രോംപ്റ്റിംഗ് ഇല്ലാതെ ചെയ്തിരുന്നു. അത് പിന്നീട് ഡബ്ബിങ്ങിന് ഡബ്ബിങ് ആർട്ടിസ്റ്റുകൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കി. കാരണം അത് മഞ്ജു അല്ല ഡബ്ബ് ചെയ്ത്, അത് ശ്രീജ എന്നാണ് ഫേമസ് അല്ല അന്നത്തെ ഫേമസ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ചെയ്തത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടായി, കാരണം സ്റ്റാർട്ട് കിട്ടാനുള്ളൊരു സ്പേസ് ഇല്ല, പെട്ടെന്ന് ഡയലോഗ്. അപ്പോൾ അത് സിനിമയിലും ഒരുപാട് സീക്വൻസസിലും നമ്മളെ വിസ്മയിപ്പിച്ച ഒരുപാട്, പ്രത്യേകിച്ച് ക്ലൈമാക്സിലൊക്കെ ഒരുപാട് വിസ്മയിപ്പിച്ച ഒന്നാണ്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ. അപ്പം ഞാൻ നമ്മുടെ വിഷയം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ മഞ്ജു അന്ന് സല്ലാപം വന്ന് സല്ലാപത്തിൽ അന്ന് മഞ്ജു ആയാലും ദിലീപ് ആയാലും കലാമണി എല്ലാവർക്കും നല്ലൊരു പേരും പെരുമയും ഞാനടക്കം കിട്ടിയിട്ടുള്ളതെന്ന്, നല്ല ഗാനങ്ങളും ഒക്കെ. പിന്നീട് ഞാൻ രണ്ട് സിനിമയും കൂടി മഞ്ജുവായിട്ട് ചെയ്തു, കുടമേറ്റവും സമ്മാനം. അത് കഴിഞ്ഞപ്പോൾ പിന്നീട് വർണ്ണകാഴ്ചകൾ ഒക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്ന സമയത്താണ് മഞ്ജുവിൻ്റെ വിവാഹം നടക്കുന്നത്, അതിനുമുമ്പ് വിവാഹം നടക്കുന്നത്. പിന്നെ സിനിമ ഫീൽഡിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. പിന്നീട് തിരിച്ചവര് വന്നത് ഹവാൾഡാറി എന്നുള്ള റോഷൻ ആൻഡേഴ്സൺ സിനിമയിലാണ്. പക്ഷെ അത് വല്ലാത്തൊരു തിരിച്ചു, കാരണം ഇത്രയും കാലത്തിന് ശേഷവും മഞ്ജുവിനെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ, മലയാളി പ്രേക്ഷകരുണ്ട് എന്നുള്ളത്. കാരണം ആ തിരിച്ചുവരവ് ശരിക്കും നേരത്തെ അതേപോലെ മഞ്ജു നേടിയിരുന്നൊരു സീറ്റുണ്ട്, ഒരു കസേരയുണ്ട്. ആ കസേര ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. എല്ലാ സിനിമകളും പിന്നെ ഫെസ്റ്റിവൽ ആർട്ടിസ്റ്റ് എന്നാണ് പറഞ്ഞത്, കാരണം എല്ലാ സിനിമയും വൻ വിജയമായിരുന്ന സിനിമകളായിരുന്നു. ജോഷിയാറിൻ്റെ പടമായാലും സയൻസറിൻ്റെ പടമായാലും സിബിസാറിൻ്റെ പടമായാലും സത്യേട്ടൻ്റെ പടമായാലും ഒക്കെ ഹിറ്റുകളാണ്. അത് കഴിഞ്ഞ് പെട്ടെന്ന് പോയിട്ട് 10-12 വർഷത്തിന് ശേഷം തിരിച്ച് വരുമ്പോൾ ഇത്രയും വലിയൊരു വരവേൽപ്പ് കൊടുക്കാൻ കാരണം മഞ്ജുവിൻ്റെ കാലിബർ തന്നെയാണ്, ആക്ടിങ് ടാലൻ്റ് തന്നെയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴും ലേഡി സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുന്ന, ഇപ്പോഴും ആ സ്ഥാനത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം അതിൻ്റെ കാര്യം ജെന്വിൻ ആയിട്ടുള്ള ആക്ടിങ് ടാലൻ്റ് തന്നെയാണ്. ഇപ്പോൾ ചില സീനുകൾ പറഞ്ഞപ്പോൾ മഞ്ജു വാര്യർ ആൻഡ് മനോജ് കെ ജയൻ പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് ആ ട്രെയിനിൻ്റെ ആ ഒരു സീക്വൻസ്. ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ ഇന്നത്തെ അത്രയും പ്രിക്കോഷൻസ് എടുക്കാനൊന്നും പറ്റാത്തപ്പോൾ അതൊരു ആദ്യമായി ചെയ്യുന്നൊരു സംവിധാന സംരംഭത്തിൽ വലിയൊരു റിസ്ക് അല്ലേ ശരിക്കും അത്തരം സീനുകളൊക്കെ വന്നിരുന്നത്? റിസ്ക് ഉണ്ടായിരുന്നു. അത് റിസ്ക്കിനപ്പുറം എനിക്ക് തോന്നിയിട്ടില്ല. ഒരു സലാബ് എന്നുള്ള സിനിമ തന്നെ ഭയങ്കര ഇതായിരുന്നു. കാരണം ഒരു പുതുമ സംവിധായകൻ, വളരെ പുതുമ അല്ല പുതുമുഖമായ ഒരു നായിക പ്രാധാന്യമുള്ള സിനിമ. നായിക പ്രാധാന്യം ആ പെൺകുട്ടിയുടെ രാധയുടെ ജീവിതത്തിൽ കടന്നുള്ള മൂന്ന് തരത്തിലെ ആണുങ്ങളാണ്, പുരുഷന്മാരാണ്. ഒന്ന് ചന്ദ്രേട്ടൻ എന്ന് പറഞ്ഞാൽ അവളുടെ പത്നിയച്ചിയുടെ ഭർത്താവ് വേറൊരു ലാക്കോട് കൂടി കാണുകയും അവളെ പ്രണയിക്കുന്ന ശശികുമാർ, അവളുടെ സംരക്ഷകനായ ദിവാകർ. ഈ മൂന്ന് പേരുടെ ഇവളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന മൂന്ന് പേരാണ്. സത്യം പറഞ്ഞാൽ വലിയ സംഘർഷമായ ഒരു കഥാപാത്രമാണ്. പക്ഷേ നമ്മൾ വളരെ ലളിതമായി ആ സിനിമ പറഞ്ഞിരിക്കുന്നത്, ലളിതമായി, ഒരുപാട് ആത്മസംഘർഷങ്ങളൊന്നും വലിയ ഒരുപാടൊന്നും ഇല്ലാതെ. അപ്പോൾ ഇതിൽ റിസ്ക് എന്ന ഫാക്ടർ എന്ന് പറഞ്ഞപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് നമുക്ക് ഇത് ക്ലൈമാക്സ് എങ്ങനെയാണെന്ന് ക്ലൈമാക്സൊക്കെ എഴുതി ഷൂട്ട് ചെയ്യാനൊരു, ഞങ്ങൾ ആദ്യം ചെറുവരുത്തിയിലെ എ ക്യാബിൻ മുതൽ ബി ക്യാബിൻ വരെയുള്ള ഒരു സ്പേസ് ആണ് നമ്മൾ. സദൻ റെയിൽവേയുടെ പെർമിഷനൊക്കെ വേണം ഷൂട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ അവിടെ നിന്നൊരു ഓഫീസർ വന്നിരുന്നു. അപ്പോൾ അന്ന് നമ്മൾ എൻ്റെ നിബന്ധനകളൊക്കെ വായിച്ചാൽ പേടിച്ചു പോകും. കാരണം അന്ന് അതിൻ്റെ ഇടയിൽ അവിടെ എന്തെങ്കിലും സബോട്ടേജ് വന്നാൽ നമ്മളാണ് ഉത്തരവാദി, ട്രെയിൻ മറിയുകയോ എന്തൊക്കെ ഒന്നും നമ്മളാണ് അത്രയും കാലത്തിനുള്ളിൽ. അങ്ങനെ അതിനൊരു ടെൻഷൻ. പിന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ രാത്രിയാണ് ഇരുന്നത്. അപ്പോൾ രാത്രി ട്രെയിൻ വരുന്നതും പോകുന്നതിന് ഷൂട്ട് ചെയ്യാനാണ് ഒരുപാട് എന്താണ് പറയുക പരിമിതികളുണ്ട്. അന്ന് ഈ മൊബൈൽ ഫോണുകളില്ല. അപ്പോൾ റിഹേഴ്സലൊക്കെ നടത്തി, ട്രെയിൻ ഇല്ലാതെ റിഹേഴ്സൽ, അധികം റിഹേഴ്സലും നടത്തില്ല. കാരണം ക്ലൈമാക്സ് ആകുമ്പോൾ കുറച്ച് സ്പോണ്ടേനിയസ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് റിഹേഴ്സലൊന്നും അതില്ല. ഓട്ടം ചാട്ടങ്ങളൊക്കെ എടുക്കുക എന്നല്ലാതെ ട്രെയിൻ വരുന്നതിൻ്റെ സീക്രട്സ് ഒറ്റ ഷോട്ടിൽ എടുക്കുക എന്നുള്ളതിൽ രണ്ട് ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്ത്, ഒന്ന് ഒത്തിരി വൈഡും ഒന്ന് കുറച്ചുകൂടി കോമ്പാക്റ്റ് ആയിട്ട് വെച്ചു. അതിന് രണ്ട് ക്യാമറയും വെച്ച് മഞ്ജു ഇങ്ങനെ കേട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. മനോജിനോട് പറഞ്ഞു അങ്ങനെ ട്രെയിൻ വരുന്നു. അപ്പോൾ ആ ട്രെയിനിന് നേരെ പോകുന്നു, ട്രെയിൻ എൻ്റെ നേരെയാണ് പോകുന്നതെന്ന് കുട്ടി വിചാരിച്ചിട്ട് അതിനെ ഫേസ് ചെയ്തുമ്പോൾ പെട്ടെന്നാണ് ട്രെയിൻ ദിശ മാറി വേറെ ട്രാക്കിലേക്ക് പോവുകയും മിസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോഴേയും ദിവാരം അടുത്തെത്തി. ഇവള് ആ മരണത്തിലേക്കാണ് പോകുന്നത്. അപ്പം നഷ്ടപ്പെട്ട മരണത്തിൻ്റെ രക്ഷപ്പെട്ടതിൻ്റെ ഒരു ഇത് എന്നിട്ട് ഇവള് ഈ ചക്രത്തിൻ്റെ ഇടയിലേക്ക് വീണ്ടും എടുത്തി ചാടുന്നതാണ് സീക്വൻസ്. അതൊന്ന് ഞാൻ പിന്തിരിപ്പിക്കുന്നതാണ് ഇയാൾ. മനോജിനെ പറഞ്ഞ് മനസ്സിലാക്കി ക്യാമറ സ്റ്റാർട്ട് ചെയ്യും. അപ്പം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇവരെ കടന്ന് ട്രെയിൻ പോകും. ഒറിജിനൽ ട്രെയിനാണ് വരുന്നത്.
ട്രെയിൻ പോയി കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞ് ഈ മഞ്ജുവിൻ്റെ ചെകിടത്ത് അടിക്കുക, അതൊരു ഷോർട്ട് കട്ടാവും. അങ്ങനെ 2 ക്യാമറ ഓൺ ചെയ്തു, ട്രെയിൻ വന്നു ഏതാണ്ട് അടുത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ട്രെയിൻ മിസ് ചെയ്തു പോകുന്നതോടുകൂടി മഞ്ജുവിൻ്റെ ഡ്രസ്സൊക്കെ കാണുന്ന പറക്കണം, സിനിമയിലുണ്ട് സീക്വൻസ്. മനോജ് ഓടി വരുന്നു, ഇവള് രാധയുടെ കഥാപാത്രം മഞ്ജു ഈ ചക്രത്തിനിടയ്ക്ക് ചാടാൻ ശ്രമിക്കുന്നു, ഇയാൾ പിന്തിരിപ്പിക്കുന്നു. അപ്പോൾ ശരിക്കും ചാടാൻ ശ്രമിക്കുന്നു, ഞങ്ങൾക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ഭയങ്കര അഭിനയമായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാൾ പിടിച്ചപ്പോൾ ഇയാൾക്ക് കിട്ടുന്നില്ല, ഇയാൾ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. ഇപ്പോൾ ചക്രത്തിൻ്റെ ഇടയിലേക്ക് പോകുന്നു പറയുന്നൊരു വല്ലാത്തൊരു സീക്വൻസ് കുറേ കഴിഞ്ഞ് ട്രെയിൻ പാസ് ചെയ്ത് പോയി ചെകിടത്തടിക്കുന്നു. ഷോർട്ട് കട്ട് ചെയ്തു, ഷോർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ആക്ച്വലി രാധ കരയുന്നുണ്ട് ആ സീക്വൻസിൽ. പക്ഷേ ഷോർട്ട് കട്ട് ചെയ്തിട്ട് മഞ്ജു റെയിൽപ്പാളത്തിൽ നിന്ന് പൊട്ടിക്കരയായിരുന്നു. അത് ഞങ്ങൾ ലോഹി ഉണ്ടായിരുന്നു, പിന്നീട് ഉണ്ണിയേട്ടൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ ഓടി ചെന്നു സമാധാനിച്ചപ്പോൾ കരച്ച് നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു എനിക്ക് തോന്നിയ കാര്യം രാധയുടെ ഒരു മരണത്തിലേക്കുള്ള പോക്ക് ചിലപ്പോൾ ഒരു വളരെ സ്വാഭാവികമായിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഇൻവോൾവ്ഡ് ആയി പോയതുകൊണ്ടായിരിക്കും തിരിച്ചു വരാൻ പറ്റുന്നില്ല ആംഗിളടിച്ചിട്ട്. അപ്പം അതിനും വലിയ അവസ്ഥയായിരുന്നു മനോജിൻ്റെ. മനോജിൻ്റെ കാലക്കിടന്ന് ഇങ്ങനെ വിറക്കിയായിരുന്നു, ഞങ്ങൾ സംസാരിക്കുമ്പോൾ മുട്ടും കാല കിടന്ന് വിറക്കുക, കാരണം അയാൾക്ക് പിടിച്ചിട്ട് കിട്ടിയില്ല. അയാൾ പറഞ്ഞത് മഞ്ജു ശരിക്കും അതിൻ്റെ ഉള്ളിലേക്ക് പോകാനായിട്ട് തന്നെ ഭയങ്കര ഫോഴ്സ് കൊടുത്തിരുന്നു, നമ്മൾ അഭിനയത്തിൻ്റെ അപ്പുറമുള്ളൊരു ഫോഴ്സ് ഉണ്ടായിരുന്നതിന്. എനിക്ക് ഇയാൾക്ക് രണ്ട് കൈയും പിടിച്ചിട്ട് ഇയാൾ കിട്ടിയില്ല. അതൊരു വല്ലാത്തൊരു സിനിമയിൽ പിന്നെ വളരെ ഇതായിട്ട് നമ്മൾ ഷോർട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിരുന്നെങ്കിൽ പോലും ഭയങ്കരമായിട്ട് എന്താണ് നമ്മൾ ഒരു ത്രസിപ്പിച്ച അല്ലെ, നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇമോഷണലായൊരു സീക്വൻസാണ് ക്ലൈമാക്സ്. അതുപോലെ തന്നെ മാളാരവിന്ദനെ അതുവരെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു രീതിയുണ്ട്, ഒരു കോമഡി കഥാപാത്രമാണെങ്കിലും പുള്ളിയുടേതായ ചില ചേഷ്ടകളൊക്കെ ഉണ്ടായിരുന്നു. സല്ലാപത്തിലേക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ വർണ്ണക്കാഴ്ചകളിൽ വന്നപ്പോഴും വേറൊരു പൂർണിമയുടെ അമ്മാവനായ ഒരു ക്യാരക്ടർ അതിലും ചെയ്തു. ഇതിൽ വേറൊരു മാളയാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്, കുറച്ചുകൂടെ ഒരു അടക്കം എന്നൊക്കെ വേണമെങ്കിൽ അവരുടെ ചേഷ്ടകളിൽ പറയാൻ പറ്റും. ആ ക്യാരക്ടറിൽ വേണമെങ്കിൽ അവരുടെ മുമ്പുള്ളത് കാണിക്കാമായിരുന്നു, പക്ഷേ അത് മനഃപൂർവ്വം അങ്ങനെ ഡിസൈൻ ചെയ്തതായിരുന്നു ആ ക്യാരക്ടേഴ്സൊക്കെ. അതായത് നമ്മൾ സല്ലാപത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സല്ലാപത്തിൽ എനിക്ക് തോന്നിയത് നമ്മൾ ആദ്യം രണ്ടുപേരും ഇല്ല ജീവിച്ചിട്ടില്ല എന്നാൽ പറയാം. അപ്പം ആദ്യം ആലോചിച്ചത് പപ്പുവേട്ടനെയാണ്, കുതിരയുടെ പപ്പുവിനെയാണ് ആലോചിക്കുന്നത്. പപ്പുവേട്ടനെ ആലോചിച്ചപ്പോൾ ലോഹി പറഞ്ഞപ്പോൾ പപ്പുവേട്ടൻ മുടിയൊക്കെ ഇങ്ങനെ ചിതറി നിൽക്കുന്നതാണ്, അപ്പോൾ നമുക്ക് ഈ ചുറ്റിയ അല്ല ഉളിയുടെ തല പോലെ അങ്ങനെ പരന്ന് നിൽക്കുന്ന ആ ശരിയെന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ട് പപ്പുവേട്ടൻ. പക്ഷേ ഈ അന്ന് ഫോൺ ഈ സെൽഫോണൊന്നും ഇല്ല, ലാൻഡ് ഫോൺ വിളിച്ചിട്ട് പുള്ളി എവിടെ യാത്ര പോയിരിക്കുന്നു വരുന്നറിയില്ല എന്നുള്ള ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. നെക്സ്റ്റ് ദിവസം പിന്നെ മാളച്ചേട്ടനായിരുന്നു, മാളച്ചേട്ടൻ വിളിച്ചു, മാളച്ചേട്ടൻ അവിടെ ഗുരുവായൂർ അല്ല ഷൊണു ടി വിയിലേക്ക് വന്നു പിറ്റേ ദിവസം. ഞാനുണ്ട്, ലോഹിയുണ്ട്, മാളച്ചേട്ടൻ മാളച്ചേട്ടൻ്റെ കൂടെ അബ്ദുള്ള എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ടാവും, അയാളും കൂടി വന്നു. ഞങ്ങളിങ്ങനെ സംസാരിച്ചു വന്നപ്പം മാളച്ചേട്ടൻ, ഞാൻ വർക്ക് ചെയ്ത സിബി മലയിൽ പടത്തിലും സിബി സാറിൻ്റെ പടത്തിലൊന്നും മാളച്ചേട്ടൻ ഇല്ല, എൻ്റെ അച്ഛനെ അറിയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ചാലക്കുടി, മാളയിട്ട് അധികം ദൂരമില്ല. അപ്പം ലോഹി പറഞ്ഞു ഞങ്ങളൊരു കഥ ആലോചിക്കുന്നുണ്ട്, ചേട്ടനൊരു വേഷം നമ്മൾ ആലോചിക്കുന്നുണ്ട്, ആ ഒരു ആശ്ചര്യമാണ്. അത് പുള്ളി സന്തോഷമായി. അപ്പോൾ ഞങ്ങൾ അയൽക്കാരാണ്, ഞങ്ങൾ സിനിമയിൽ ബന്ധപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വർത്തമാനമൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ നേരത്തെ മാളച്ചേട്ടനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലോഹിയോട്, മാളച്ചേട്ടൻ വരുന്നതിന് മുമ്പ് ലോഹിയോടൊരു കാര്യം വന്നു. ലോഹി എനിക്ക് മാളച്ചേട്ടൻ വലിയ ഇഷ്ടമാണ്, മാളച്ചേട്ടൻ താറാവ് എന്നുള്ള പടത്തിലും എല്ലാ പടത്തിലും ഗംഭീര അഭിനയം. ഒരു കാലത്ത് മാള ഉണ്ടെങ്കിൽ പടം ഡിസ്ട്രിബ്യൂഷൻ ആവുമെന്ന് പറയുന്ന ഒരു കാലമുണ്ട് മലയാള സിനിമ. അപ്പോൾ അദ്ദേഹം ചെയ്ത ഒക്കെ ഇങ്ങനെ എന്താണ് ഞെട്ടലും തുപ്പലൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ കുഞ്ഞുട്ടനാശ്ശേരി അങ്ങനെ പുള്ളിയോട് അത് നമുക്ക് പറയാം, നമുക്ക് മാളച്ചേട്ടനോട് പറയാം, നാളെ വരുമല്ലോ. അപ്പോൾ ലോഹിയുടെ ഇതായിട്ട് പ്രസൻറ്റ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനെ കഴിഞ്ഞ് ചേട്ടാ നമുക്ക് കുറച്ചധികം ദിവസം വേണം, അത് കുഴപ്പമില്ല, എൻ്റെ ആദ്യത്തെ പടമാണ്, അപ്പോൾ നമ്മൾ ഡേറ്റ് കുഴപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വെങ്കലത്തിൽ അഭിനയിച്ചൊരു പരിചയമുണ്ട് ലോഹിക്ക്, പരിചയമല്ല കൂടുതൽ എടുപ്പുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു ഇറങ്ങാൻ നേരത്ത് കാറിൽ കയറാൻ നേരത്ത് ലോഹി പറഞ്ഞു പിന്നെ ഒരു റിക്വസ്റ്റ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ എന്താ എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞു. അപ്പോൾ ലോഹി മറ്റത് പറഞ്ഞില്ല, ചേട്ടൻ്റെ ഈ തുപ്പലും ഞെട്ടലും അത് ഈ സിനിമയിൽ പാടില്ല എന്ന് ഇവനൊരു നിർബന്ധമുണ്ട്. ഞാനാകെ കാരണം മാളച്ചേട്ടൻ പോലും സീനിയർ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ആദ്യം ചെയ്യാൻ വന്ന സിനിമയുടെ ഒരാൾ ഡിക്റ്റേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര മര്യാദ കെട്ട ഒരു പരിപാടിയാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, നീ പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ അങ്ങനെ അതൊന്നുമില്ല. നമുക്ക് നോക്കാം സിനിമയിൽ ത്രൂ ഔട്ട് പുള്ളി ആ അതില്ലാതെ ചെയ്യുകയും ഒറ്റ സീനിൽ പുള്ളി എന്നോട് ചോദിച്ച ഒരു സാധനം, അതിൽ ഈ ദിവാകര മനോജ് വന്നിട്ട് ഇവിടെ ചീത്ത പറയുന്നൊരു സീക്വൻസ് ഉണ്ട് രാധയെ, നീ എന്താ നാടകത്തിന് വിളിച്ചിട്ട് പോയില്ലേ, അപ്പോൾ വരുന്നില്ലേ നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞു. ഇയാൾ വരുന്നുണ്ട് ഈ ആശാരിമാർ പണി സ്ഥലത്തുനിന്ന്
മാളച്ചേട്ടൻ വന്നിട്ട് എന്താ അധികാരം എന്ന് വെച്ചപ്പോൾ ഇയാളെന്ത് ചീത്ത പറയുന്നുണ്ട്, ഇപ്പോൾ ഇയാൾ ഒന്ന് ഞെട്ടുന്നുണ്ട്. റിഹേഴ്സൽ ഞാൻ പുള്ളി ഞാൻ ഇവിടെ ഞെട്ടിക്കോട്ടെ, ഞാൻ ഇവിടെ ഞെട്ടിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ വളരെ പുള്ളിയുടെ ഒരു സ്റ്റൈലിൽ ഒരു ചെറിയൊരു നേട്ടൽ. അതിൻ്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ മാളച്ചേട്ടൻ ഏത് വിധത്തിൽ വലിയൊരു ആർട്ടിസ്റ്റാണ്, വലിയ നടനാണ്, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കാര്യം, നമുക്ക് ഇതാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അത് തരുന്ന ആൾക്കാരാണ്. ഇപ്പം അമ്പിളി ജഗതിച്ചേട്ടനായാലും നാളച്ചേട്ടനും എല്ലാവരും അങ്ങനത്തെ ഒടുവിൽ ഉണ്ണിച്ചേട്ടനൊക്കെ നമുക്ക് എന്താണ് വേണമെന്ന് വെച്ചാൽ അത് നേരിട്ടുകൊണ്ട് തരുന്ന ആൾക്കാർ, ഏത് ദിശ ഏത് സ്ഥാനമാണെങ്കിലും. അത് എനിക്ക് ഇവിടെ സല്ലാമം കണ്ടിട്ട് ഹരിഹരൻ സാർ, ഡാക്ടർ ഹരിഹരൻ സാർ, ഞാൻ നമ്മളൊക്കെ ഗുരുസ്ഥാനീയനായിട്ട് കാണുന്നതാണ്. പുള്ളി എൻ്റെ പ്രാവശ്യം കണ്ടപ്പോൾ ഞാൻ എൻ്റെ പടം കണ്ടു, നന്നായിരിക്കുന്നു പടം. അത് എന്നെ കാണുമ്പോൾ പറയണമെന്ന് വിചാരിച്ച കാര്യമാണ്, ഈ മാളച്ചേട്ടനായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ദ ക്രെഡിറ്റ് ഗോസ് ടു യു എന്ന് പറഞ്ഞു. ഞാനങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, അല്ല അത് വേണം നമുക്ക് നമ്മുടെ ഒരു കഥാപാത്രമായിട്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നമ്മളങ്ങനെ ഒരു മനപ്പോൾ ഡിസൈൻ ചെയ്തല്ല, നമ്മുടെ മനസ്സിൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എൻ്റെ എല്ലാ സിനിമകളും നമുക്ക് ഏതെങ്കിലും തരത്തിൽ എന്നെ ഞാനായിട്ട് റിലേറ്റ് ചെയ്യുന്ന സിനിമകൾ എനിക്ക് കൂടുതലിഷ്ടം. ഇപ്പോൾ സല്ലാപായാലും സമ്മാനമായാലും കുടമറ്റൊക്കെ. അപ്പോൾ ഈ നമുക്കറിയാം ഈ കഥാപാത്രം ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുന്നു. അത് പ്ലസ് എപ്പോഴും അങ്ങനെയാണ്. ഇപ്പം ഒരു തിരക്കഥാകൃത്ത് ലോഹ്യ പോലെയുള്ള അല്ലെങ്കിൽ ശ്രീനാരായണ പോലെയുള്ളൊരു തിരക്കഥാകൃത്തുകൾ ഒരു കഥാപാത്രത്തെ കാണുന്നുണ്ട്, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളിൽ കൂടെ അവരൊരു കഥാപാത്രത്തെ കാണുന്നുണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ തിരക്കഥയിൽ ഈ കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നത്. ഇത് സംവിധാനം വായിക്കുമ്പോൾ സംവിധായകൻ്റെ മനസ്സിലൂടെ ഈ ഇതേ പരിവേഷമുള്ള ഒരാളെ ഇയാൾക്ക് വേറെ രീതിയിൽ പരിചയമുണ്ടാവും, വേറെ ആളായിരിക്കും. ഇത് രണ്ട് സാധനം യോജിക്കുന്നു. മൂന്നാമത് ഒരു നടൻ്റെ അടുത്ത് പറയുമ്പോൾ അയാളുടെ അനുഭവങ്ങളിൽ അയാളൊരു കള്ളുകൂടിയനെ അയാൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ഈ മൂന്നും കൂടി ചേർന്നിട്ടുള്ളൊരു സാധനത്തിലാണ് ഇവർ പെർഫോം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സംവിധായകൻ ഇയാളെ കൺട്രോൾ ചെയ്യുന്നത് ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, അത് മറ്റേതല്ല വേണ്ടത്, ഇതാണ് വേണ്ടത്. അപ്പോൾ അത് ആർട്ടിസ്റ്റുകളുടെ ഒരു എന്താണ് കഴിവ് തന്നെയാണ്. ഇപ്പോൾ മാളച്ചേട്ടനൊക്കെ അത് പറയുമ്പോൾ മാളച്ചേട്ടൻ അംഗീകരിച്ചതിന് വലിയൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു സിനിമയ്ക്ക്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ചാലക്കുടിന്ന് സാറിൻ്റെ വീട്ടിൽ ആണ്. ചാലക്കുടിന്ന് പറയുമ്പോൾ ഏതൊരു മലയാളിക്കും മറക്കാൻ പറ്റാത്ത പേരാണ് കലാഭവൻ മണി എന്നുള്ളത്. മണിച്ചേട്ടനായിട്ട് മണിച്ചേട്ടനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധേയമായൊരു വേഷം, മുമ്പൊക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞ ചെത്തുകാരൻ്റെ അയപ്പനെ അത്രയും ആൾക്കാർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ടൊരു വളർച്ചയായിരുന്നു കലാഭവൻ മണി എന്നുള്ളൊരു സ്റ്റാറിലേക്ക്. മണിച്ചേട്ടൻ്റെ ഒരു വേദിയിലൊക്കെ സാറ് ചെന്നപ്പോൾ ഒരു ഫംഗ്ഷൻ നടക്കുന്നതിൽ കണ്ണു നിറഞ്ഞ സാറിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ അത്രയും ഒരു ആത്മബന്ധം ഉണ്ടെന്ന് അന്നൊക്കെ നമുക്ക്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും മണിച്ചേട്ടനെ ഓർക്കുന്നത്? മണിയെ പറ്റി പറയണേ, മണി എൻ്റെ മനസ്സിലെ, ഞാനിപ്പം സിനിമകൾ 10-15 സിനിമകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എൻ്റെ മനസ്സിനെ ചേർത്ത് വെക്കുന്ന രണ്ട് നടന്മാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് കലാഭവൻമണി. കലാഭവൻമണിക്കുള്ള പ്രത്യേകം, ഞാനൊരു ഒരു വേദിയിൽ മണിയുടെ തന്നെ ഒരു വീട്ടിൽ വെച്ച് ഷൂട്ട് ചെയ്തൊരു കൈരളി ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ ഞാൻ പറയുന്നുണ്ടായിട്ടുണ്ട്. അതായത് മണിയെ ഞാൻ കണ്ടെത്തിയില്ലെങ്കിൽ വേറെ ആരും കണ്ടെത്തുമായിരുന്നു, അത് നമ്മളൊരു ഒരു കാരണമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ മണിക്കുള്ളൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത് മണിയോട് നമ്മളൊരു 100 കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറഞ്ഞാൽ മണിക്ക് 100 കള്ളുകൂടിയന്മാരെ കാണിക്കാൻ പറ്റും. കാരണം മണിക്ക് അത്രയും ഒബ്സർവേഷൻ ഉണ്ട്, നിരീക്ഷണ പാഠമുണ്ട്. മനുഷ്യരിലും മൃഗങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് നിരീക്ഷണം നടത്തുന്ന ഒരു വല്ലാത്തൊരു കഴിവ് കലാഭവൻ മണിക്കുണ്ട്. അതൊക്കെയാണ് അയാളുടെ അഭിനയത്തിൽ അയാൾക്ക് കിട്ടിയിട്ടുള്ള പ്ലസ് പോയിൻസ്. പിന്നെ മണിയുടെ എന്താണ് പറയുക, തൊഴിലിനോടുള്ള ആത്മാർത്ഥത. തൊഴിലിനോട് ഇപ്പോൾ എല്ലാവർക്കും ആത്മാർത്ഥമുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു പടത്തിൽ, കുബേരൻ എന്നുള്ള പടത്തിൽ, ഊട്ടിയിൽ ഷൂട്ടിംഗ് ചെയ്യാനായിട്ട് ഒരാഴ്ചയോ മറ്റുള്ളവരാണ് അതിലൊരു പ്രധാന വേഷം ചെയ്യുന്ന ആൾ, അയാൾ അവൈലബിൾ അല്ല എന്നറിയുന്നു. അത് മണിയായിരുന്നില്ല. അപ്പോൾ ആ വേഷം ചെയ്യാൻ പിന്നെ ഒരാൾ മണിനെ വിളിച്ചാൽ മണി ഭയങ്കര ബിസിയായിട്ട് തമിഴിലും തെലുങ്കിലും ഒക്കെ ബിസിയായിട്ട് ഓടിക്കുകയാണ്. വിനയൻ്റെ പടമുണ്ട്. ഇപ്പം മണി വിളിച്ച് മണി ഇങ്ങനെ ഒരു ദിവസം നിന്നെയല്ല വിചാരിച്ചിരുന്നത്, ഇന്ന ആളെന്ന് വിചാരിച്ചിരുന്നത്, അയാൾക്ക് എത്താൻ പറ്റില്ല. പിന്നെ ഊട്ടിയിൽ വന്നിട്ട് പിന്നെ അയാൾക്ക് വേറെ ഒരുപാട് ലൊക്കേഷൻസിൽ പോകണമല്ലോ, എളുപ്പമല്ല ഊട്ടിയിൽ നിന്ന് വന്ന് പോയതിന്. അപ്പോൾ അതുകൊണ്ട് വേറെ കമ്മിറ്റഡ് പടങ്ങളുണ്ട്. എന്താ സാറേ വേണ്ടത്? ഞാൻ അടുത്ത ആഴ്ച ഷൂട്ടിന് തുടങ്ങും. 3 ദിവസം കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുമോ? 3 ദിവസം സോങ്ങാണ് എടുക്കുന്നത്. സംയുക്ത വർമ്മിച്ച് സോങ്ങ് എടുക്കുന്നത്. ദിലീപൊക്കെ അപ്ലിക്കത്തുള്ളൂ. ഞാൻ വരാം സാർ. ഞാൻ പറഞ്ഞു നിനക്ക് തമിഴോ തെലുങ്കോ അതൊന്നും പ്രശ്നമില്ല സാർ, എപ്പോൾ വരാൻ പറഞ്ഞു. ഞാൻ എന്നെ ദിവസം അന്ന ദിവസം കാലത്ത് 7 മണിക്ക് അയാൾ ലൊക്കേഷനിലെത്തി. എപ്പോൾ വിളിച്ചാലും, ഇപ്പം ഞാനെന്നല്ല കേട്ടോ, കാറെല്ലാം സംവിധായകരും വിളിച്ചാലും പുള്ളിക്ക് പുള്ളി പറയും, പുള്ളി എത്തുകയും ചെയ്യും.
ഒന്നത് രണ്ട് നേരത്തെ പറഞ്ഞ നിരീക്ഷണ പാഠം, പിന്നെയുള്ളത് സത്യസന്ധതയാണ്. വർക്കിലുള്ളൊരു സത്യസന്ധതയ്ക്ക് അപ്പുറം ഇവിടെ മണിയുടെ, മണി മരിച്ചതിന് ശേഷം മണിയുടെ ഒരു അനുശോചനയോഗം കൂടെ ഉണ്ടായി. അതിൽ മമ്മൂക്ക വന്നിരുന്നു, മമ്മൂക്ക വരുന്നു, ലാലേട്ടൻ വന്നിരുന്നു, വിക്രം വന്നിരുന്നു. അപ്പം മമ്മൂക്ക പറഞ്ഞിട്ട കാര്യമുണ്ട്, മണി സെറ്റിലെങ്കിൽ ഒരു ധൈര്യമാണെന്ന്, മണി എന്തിനും തയ്യാറാണ്, എന്ത് വിഷയം എന്ത് വിഷയത്തിൽ ഇടപെടാനും അത് എൻ്റെ ഇതിലെത്തിക്കാനും എല്ലാം പുള്ളിയുടെ ഒരു എന്താണ് സമർപ്പണമുണ്ട്. ഇതൊക്കെ തന്നെ മണിയിന് വ്യത്യസ്തം, മറ്റു നടന്മാരൊന്നും മോശക്കാരായിട്ടല്ല, പക്ഷേ മണിയുടെ ഒരു പിന്നെ വളരെ സാധാരണക്കാരനായി ഇത്രയൊക്കെ നമുക്ക് എനിക്കറിയില്ല, കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാമായിരുന്നു, പിന്നീട് കുറേ കാര്യങ്ങൾ നമുക്കറിയില്ല. ഇയാൾ ഒരുപാട് സാമ്പത്തികമായിട്ട് ഒരുപാട് ഉയർന്ന നിലയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിട്ടും ചാലക്കുടിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കായ്മുണ്ടും ടീ ഷർട്ട് ഇട്ടിട്ട് പുള്ളി ഓട്ടോറിക്ഷയിലോ ഒക്കെ ആയിട്ട് കാർ എടുക്കാൻ കാർ എടുത്തിട്ട്, അപ്പം അങ്ങനെ പോകുന്ന സാധാരണക്കാരൻ്റെ ജീവിതം ഉണ്ടായിരുന്നു. ഒരു താരമല്ലാത്ത, ശരിക്കും താരമായിട്ട് തന്നെ നിൽക്കുമ്പോഴും മലയാളത്തിൽ അല്ലെങ്കിലും തമിഴിൽ എന്തെങ്കിലുമൊക്കെ ശിവാജി ഗണേശ് അല്ല മറ്റേ രജനീകാന്തിൻ്റെ കൂടെയും കമലഹാസൻ്റെ കൂടെയൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ്, വലിയ വലിയ സിനിമകളിലൊക്കെ വിക്രത്തിൻ്റെ കൂടെയൊക്കെ. പക്ഷേ ഒന്നില്ലാതെ വളരെ സാധാരണ മനുഷ്യൻ്റെ ഒരു മനസ്സ് അയാൾക്കുണ്ട്. ഇതൊക്കെ തന്നെയാണ് അയാൾ മറ്റുള്ള ഇതൊന്നും വ്യത്യസ്തനാണ്. ഇപ്പോൾ മണിച്ചേട്ടനെ പോലെ ഒരുപാട് സിനിമകൾ, എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ സിനിമയെ ഒഴിച്ച് ബാക്കിയെല്ലാ സിനിമകളിലും മണിച്ചേട്ടൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദിലീപ് ആയാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പേരെ വീണ്ടും വീണ്ടും ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം കഥാപാത്രങ്ങൾ അവർക്ക് ചേർന്നതായതുകൊണ്ടും ആ ഒരു താല്പര്യം ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ആത്മബന്ധം കൊണ്ടാണോ, എങ്ങനെയായിരുന്നു ഇവരെ തന്നെ രണ്ട്? അതും കുറേയൊക്കെ നമ്മൾ ഈ കഥ ആലോചിക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും രണ്ടുപേരും ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു. ദിലീപിന് പറ്റിയൊരു കഥ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അയാളായിട്ട് നല്ല എന്താണ് ഒരു കെമിസ്ട്രി ഉള്ളതുകൊണ്ട് അത് ആലോചിക്കാം എന്ന് പറയും, അതൊക്കെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു. പിന്നെ എപ്പോഴും മണി എപ്പോഴും എൻ്റെ രണ്ട് പടത്തിൽ പറഞ്ഞ പോലെ രണ്ട് പടത്തിലെ മറ്റോ ഇല്ലാത്തുള്ളൂ, കഥയിലും പിന്നെ ഒരു ആകാശം എന്നുള്ള പടത്തിലും, ബാക്കിയുള്ള പടത്തിലും മണി ഉണ്ടാവുന്നുണ്ട്. മണി ഞാൻ എൻ്റെ പടം തോന്നി മണി വയ്ക്കും, ഞാനില്ലേ എന്ന് വയ്ക്കും, ഞാനും അറിയില്ല നമുക്ക് നോക്കാം. പക്ഷേ എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിൽ പുറപ്പെടാനായിട്ട് അയാളൊരു ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. ദിലീപ് അങ്ങനെയാണ്, നമ്മളൊരു ദിലീപ് പിന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ എന്താ ഡേറ്റ് മേടിച്ചിട്ടില്ല. നമ്മളോട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇപ്പോൾ ദിലീപ് കുബേരൻ എന്നുള്ള സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ദിലീപിന് ഏതോ പടത്തിൻ്റെ ഡബ്ബിങ്ങിനെ മറ്റോ പോകണം, ഇവർ മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ ആ ദിവസം എടുക്കേണ്ടത് ദിലീപ് ഇല്ലാത്ത സീക്വൻസസ് ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിൽ അവന് ഇഷ്ടപ്പെട്ട വലിയൊരു ഒരു സീക്വൻസ് ഉണ്ട്, അശോകനും മണിയും ഒക്കെ കൂടിയുള്ള ഒരു സീക്വൻസ് ഉണ്ട്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യും. അന്ന് ഈ സീൻ വെറുതെ വായിച്ചപ്പം മണി അല്ല ദിലീപ് ഒരു സജഷൻ പറഞ്ഞു, അത് ഞാൻ ആ സൈഡിൽ മാർജിനിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു, വെറുതെ ഒരു നോട്ട് ചെയ്തതാണ്. അപ്പോൾ ഇയാൾ ഡബീന് പോകാൻ വേണ്ടി പുറപ്പെടുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, സ്വന്തം മറ്റേ സീൻ എന്നെടുക്കുക, ഞാൻ അതിപ്പം നാളെ മറ്റന്നാൾ എടുക്കും, നിങ്ങളില്ലാത്ത സീൻസാണല്ലോ എടുക്കുക. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതൊന്ന് നോട്ട് ചെയ്യണേന്ന് ഞാൻ ആ നോട്ട് ചെയ്തു. എന്നിട്ട് ആ സീൻ ഷൂട്ട് ചെയ്ത ദിവസത്തിൻ്റെ പിറ്റേ ദിവസം പുള്ളി വിളിച്ചു, അത് ഷൂട്ട് ചെയ്തോ. അത് അതിൻ്റെ ഒരു ഞാൻ പറയുന്നൊരു കാര്യം വെച്ചാൽ അയാളുടെ അല്ലാത്തൊരു സീൻ, അയാൾക്ക് ഷൈൻ ചെയ്യാനല്ലാത്തൊരു സീൻ, അയാളുടെ ഇൻവോൾവ്മെൻ്റ് ഇല്ലാത്തൊരു സീൻ, ടോട്ടാലിറ്റിക്ക് വേണ്ടി പുള്ളി അതിന് വേണ്ടി ശ്രമിച്ചു എന്നുള്ള കാരണം, അതിലിങ്ങനെ സജഷൻ പുള്ളി പറഞ്ഞു, അത് എടുത്തോ എടുത്തോ എന്നിങ്ങനെ അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ആകാംക്ഷ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇപ്പം നമ്മൾ സഹകരിച്ചുകൊണ്ട് പറയല്ല, ചിലപ്പോൾ എല്ലാവരും ഇതൊക്കെ തന്നെയാണ്, എല്ലാ നടന്മാരും അവരുടെ വേഷങ്ങളും അല്ലെങ്കിലൊക്കെ മറ്റ് കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആൾക്കാരുടെ വേഷങ്ങളൊക്കെ നന്നാവാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ്. ഇവരുള്ള അറ്റാച്ചും നേരത്തെ പറഞ്ഞൊരു എന്താണ് ഒരു കെമിസ്ട്രി ഉണ്ട് നമുക്ക്, പെട്ടെന്ന് ഒരു പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടേംസ് ഉണ്ട്. അപ്പോൾ ആ ടേംസ് ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ വരുന്ന കഥകൾ, അവർക്ക് അവർ പോപ്പുലർ ആയതുകൊണ്ട് അവരന്വേഷിച്ചിട്ടുള്ള കഥകൾ വരിക, അന്വേഷിക്കുമ്പം ചിലപ്പോൾ എന്നെ സമീപിക്കുന്നുണ്ടാവും ചിലർ, അപ്പോൾ അത് അങ്ങനെ പോകുന്നു. അല്ലാണ്ട് അതിനൊരു ഇവർ തന്നെ വെച്ച് ചെയ്യുള്ളൂ എന്നുള്ളതല്ല, അങ്ങനെ വരുന്നത് സംഭവിക്കുന്നു. മമ്മൂക്ക ചെയ്താൽ നന്നായിരിക്കും തോന്നുന്നു. അപ്പം എൻ്റെ സംശയം, എൻ്റെ ഒരു ഡൗട്ട് ഞാൻ ആ കഥാകൃത്തോട് പങ്കുവെച്ചത്, സല്ലാപം കണ്ടിട്ട് മമ്മൂക്ക കണ്ടിട്ടുണ്ടാവാം എന്നോട്, ഉദ്യാനഭവനം സെറ്റിൽ വെച്ചിട്ടുണ്ട്, നമ്മളൊക്കെ ഇവിടെ ഉണ്ട് എന്നൊക്കെ തമാശയായിട്ട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇപ്പം ഭരതമൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ തിക്കുറിശ്ശേട്ടൻ ഇരിപ്പുണ്ട്, നെടുവണ്ടി മേടിച്ചേട്ടനുണ്ട്, ലാലേട്ടനുണ്ട്, പൊന്നമ്മ ചേച്ചിയുണ്ട്, ലക്ഷ്മി ചേച്ചി ഉണ്ട്, ഇവരൊക്കെ നിൽക്കുന്നൊരു എല്ലാവരും നിൽക്കുന്നൊരു ഷോട്ടാണ്. അപ്പോൾ മേടിച്ചോട്ടെ എങ്ങനെയാണ് സിബി എന്നൊക്കെ ചോദിച്ചാൽ, മേടിച്ചോട്ടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് ചെയ്തോളൂ, എവിടം വരെ പോകുന്നുള്ളൂ നിങ്ങൾക്ക് കൂട്ടി വന്നിരിക്കുന്നു. ഇപ്പോൾ ദേവാസുരത്തിൽ മംഗലശ്ശേരി നേരോട് കർച്ചിഫ് ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ടുണ്ട്, അതാരും ശ്രദ്ധിക്കാത്ത കാര്യം, നമ്മുടെ സിനിമ ആണെന്ന് അതൊക്കെ ശ്രദ്ധിക്കുന്നത്. അതങ്ങനെ സിനിമയിൽ സ്ക്രിപ്റ്റിൽ അങ്ങനെ
കർച്ചീവ് ചുറ്റി പിടിച്ചിരിക്കുന്നു എന്ന് എഴുതി വെച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ചെയ്തപ്പോൾ അത് നല്ലതെന്ന് തോന്നുകയും രഞ്ജേട്ടനും ശശിയേട്ടനും കൂടെ അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തായിരിക്കും. അതാണ് ലാലട്ട് എപ്പോഴാണ് ചുറ്റി പിടിച്ച കർച്ച. അപ്പോൾ ഫിസിക്കലി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്തായിട്ട് ഭയങ്കര ടീഡിയസ് ആയിട്ട് വർക്ക്. കാരണം ഒരു വീടില്ല ആ സിനിമയിൽ, ഒറ്റ വീടില്ല. ഒരു സോങ് സീക്വൻസിൽ മാത്രമാണ് ബിജുമാൻ്റെ വീടായിട്ട് കാണിക്കുന്ന ഒരു കുടിലല്ല, ഒരു ചെറിയൊരു വീട് കാണിക്കുന്നു. ബാക്കി കംപ്ലീറ്റ് ഉത്സവപ്പറമ്പാണ്. കാലത്ത് വന്നാൽ വെയിൽ കൊണ്ട് ഇങ്ങനെ, അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലുണ്ട്. നമ്മൾ ഭയങ്കര എഫർട്ട് എടുത്ത സിനിമ. നൈറ്റൊക്കെ അഞ്ച് മണി, വെളുപ്പം കാലത്ത് 5 വരെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓവന് കിട്ടൻ നമ്പർ 9 എന്ന് പറഞ്ഞൊരു പേരാണ് ആദ്യം ബെന്നി പറയുന്നത്. കഥ പറയുമ്പോട്ടോ, സിനിമ ആലോചിക്കുമ്പോൾ, സിനിമ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴല്ല. സണ്ടർ ജയിൽ എപ്പോഴും വെൽക്കം ചെയ്യുന്നു അയാൾ. അയാളെ അമ്മ വീടായിട്ട് കാണുന്നു എന്ന് പറയുന്ന ഒരു ഇതെന്നാണ് വെൽക്കം ടു സെൻഡ് ചെയ്യുന്ന പേര്. അത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട്, ബെന്നിയുടെ സുഹൃത്ത്, അല്പം റാഫി ഡയറക്ടർ റാഫി, അങ്ങനെ പലരും ആ ഇത് ഉള്ളത്. എനിക്ക് ഭയങ്കര ആശങ്കയാണ്. ആശങ്കയല്ല, സെൻഡർ ജയിലേക്ക് ആരെയും വെൽക്കം ചെയ്യുമോ എന്ന് ചോദിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞു വന്നപ്പോൾ ഇത് കൊള്ളാമെന്ന് തോന്നി. ആ പടത്തിന് അത് ഓക്കെ ആയിരുന്നു.